സയൻസ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി. ഇന്ന് ഞാൻ വിവിധതരം ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചാണ് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ്. എൻ ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് എനി പീസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എക്യുപ്മെൻറ്റ് വിച്ച് കൺവേർട്ട് ഇൻഫർമേഷൻ ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. ഇറ്റ് ക്യാൻ ബി ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ ആൻഡ് വീഡിയോ. അതായത് വിവരങ്ങൾ, ഡാറ്റാസൊക്കെ കാണുന്നതിന് വേണ്ടി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസിനെ വിവരങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അത്തരം ഔട്ട്പുട്ട് ഡിവൈസസിനെയാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് മോണിറ്റർ, പ്രൊജക്ടറൊക്കെയാണ് അതിന് എക്സാമ്പിൾ. എന്നാൽ വിവരങ്ങൾ നമുക്ക് കടലാസിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത്തരം ഉപകരണങ്ങളെയാണ് ഹാർഡ് കോപ്പി ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് പ്രിൻ്റേഴ്സൊക്കെയാണ് ഇതിന് ഹാർഡ് കോപ്പി ഡിവൈസിന് എക്സാമ്പിൾ. ഇനി നമുക്ക് വിവിധ തരം ഔട്ട്പുട്ട് ഉപാധികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ ഒരു ഔട്ട്പുട്ട് ഉപാധിയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. മോണിറ്റർ എന്നാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. യൂസേഴ്സ് ക്യാൻ വ്യൂ പ്രോസസ്ഡ് ഡാറ്റ വേരിയസ് സൈസ് ആൻഡ് റെസൊല്യൂഷൻ. അതായത് മോണിറ്റർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണമാണ്. കൂടാതെ എന്താ, നമുക്ക് വിവരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്നത് മോണിറ്ററിലാണ്. ഇതിൽ നമുക്കെന്താ, അക്ഷരങ്ങളും ചിത്രങ്ങളും ഗ്രാഫുകളും ഒക്കെ പ്രദർശിപ്പിക്കുന്നതിന് മോണിറ്റർ നമുക്ക് സഹായിക്കുന്നു. ഇങ്ങനെ ചിത്രങ്ങളും ഗ്രാഫുകളൊക്കെ പ്രദർശിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ത് ഇതിനെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി മോണിറ്റർ 3 types ഉണ്ട്. ഒന്ന് കാഥോഡ് റേ ട്യൂബ് CRT മോണിറ്റർ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD മോണിറ്റർ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED മോണിറ്റർ. ഇങ്ങനെ മോണിറ്റേഴ്സ് 3 types ഉണ്ട്. അടുത്തതാണ് പ്രിൻ്റർ. പ്രിൻ്റർ എന്നാൽ യൂസ്ഡ് ടു പ്രിൻ്റ് ഇൻഫോർമേഷൻ ഓൺ പേപ്പേഴ്സ്. അതായത് നമുക്ക് വായിക്കാവുന്ന രീതിയിൽ ഡാറ്റകളൊക്കെ പ്രിൻ്റ് ചെയ്ത് ലഭിക്കുന്നതിനാണ് പ്രിൻ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി പ്രിൻ്റേഴ്സിനെ നമുക്ക് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും രണ്ടായിട്ട് തിരിക്കാം. ഇമ്പാക്റ്റ് പ്രിൻ്ററിനെ വീണ്ടും ലൈൻ പ്രിൻ്റർ എന്നും ക്യാരക്ടർ പ്രിൻ്റർ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അതുപോലെ തന്നെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിനെ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്നും ലേസർ പ്രിൻ്റർ എന്നും രണ്ടായി തിരിച്ചു. വീണ്ടും ലൈൻ പ്രിൻ്ററിനെ ഡ്രം പ്രിൻ്റർ എന്നും ചെയിൻ പ്രിൻ്റർ എന്നും രണ്ടായി തിരിക്കാം. അതുപോലെ തന്നെ ക്യാരക്ടർ പ്രിൻ്ററിനെ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്നും ഡെയ്സി വിൽ പ്രിൻ്റർ എന്നും രണ്ടായിട്ട് തരംതിരിച്ചു. ഇനി നമുക്ക് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്താ നോക്കാം. ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് പ്രിൻ്റ് ദ ക്യാരക്ടേഴ്സ് ബൈ സ്ട്രൈക്കിംഗ് ദം ഓൺ ദ റിബൺ വിച്ച് ഈസ് ദെൻ പ്രെസ്ഡ് ഓൺ ദ പേപ്പർ. അതായത് കടലാസിൽ സ്പർശിച്ചുകൊണ്ട്, ടച്ച് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ചെയ്യുന്നതാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഇമ്പാക്റ്റ് പ്രിൻ്ററിനെ നമുക്ക് എന്താണ്, ലൈൻ പ്രിൻ്റർ എന്നും ക്യാരക്ടർ പ്രിൻ്റർ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി ലൈൻ പ്രിൻ്റർ. ലൈൻ പ്രിൻ്റേഴ്സ് ആർ ദ പ്രിൻ്റേഴ്സ് വിച്ച് പ്രിൻ്റ് 1 line അറ്റ് എ ടൈം. അതായത് ഒരു സമയം ഒരു വരി മാത്രം പ്രിൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രിൻ്ററിനെയാണ് എന്ത് ലൈൻ പ്രിൻ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു സമയം ഒരു വരി മാത്രം പ്രിൻ്റ് ചെയ്യും. ഇനി ലൈൻ പ്രിൻ്ററിനെ ഡ്രം പ്രിൻ്റർ എന്നും ചെയിൻ പ്രിൻ്റർ എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അടുത്തതാണ് ക്യാരക്ടർ പ്രിൻ്റർ. ക്യാരക്ടർ പ്രിൻ്റർ ആർ ദ പ്രിൻ്റേഴ്സ് വിച്ച് പ്രിൻ്റ് 1 character അറ്റ് എ ടൈം. അതായത് ഒരു സമയം ഒരക്ഷരം മാത്രം പ്രിൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രിൻ്ററിനെയാണ് ക്യാരക്ടർ പ്രിൻ്റർ എന്ന് പറയുന്നത്. ഇതിലെന്താണ്, ഇതിനെ ക്യാരക്ടർ പ്രിൻ്ററിനെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാം. ഡോട്ട് മെട്രിക്സിനും ഡെയ്സി വീലിനും നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഇനി ഡോട്ട് മെട്രിക്സ്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്റേഴ്സ് യൂട്ടിലൈസ് എ പ്രിൻ്റ് ഹെഡ് ടു സെറ്റ് ഇമേജ് ഓൺ എ സർഫസ് യൂസിങ് ആൻ ഇൻക്രിമെൻറ്റ്. അതായത് കുത്തുകൾ മെട്രിക്സ് രൂപത്തിലാക്കിയിട്ട് അക്ഷരങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നതിനാണ് ഡോട്ട് മെട്രിക്സ് ഉപയോഗിക്കുന്നത്. ഇതിന് വളരെ ഗുണനിലവാരം കൂടുതലാണ്, വേഗതയും ഉണ്ട്. അതിന് എന്താണ്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിനെ വെച്ചിട്ട് എന്താണ് ചിലവും കുറവാണ്. ഇനി അടുത്തതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ്. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് പ്രിൻ്റ് ദ ക്യാരക്ടേഴ്സ് വിത്തൗട്ട് യൂസിങ് ദി റിബൺ.
These printers print a complete page at a time. Thus, they are called page printer. അതായത് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ കടലാസിൽ ടച്ച് ചെയ്യാതെ പ്രിന്റ് ചെയ്യുന്നതാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിനെ ഈ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഇങ്ക് ജെറ്റെന്നും ലേസറിനും രണ്ടായി പിന്നെയും തിരിക്കാം. ഇനി ഇങ്ക് ജെറ്റ് പ്രിന്റർ എന്ന് പറഞ്ഞാൽ ദിസ് കൈൻഡ് ഓഫ് പ്രിന്റർ സ്പ്രേ ടൈനി ഡോട്ട് ഓഫ് ഇങ്ക് ഓൺ ടു എ സർഫസ് ടു ഫോം ആൻ ഇമേജ്. അതായത് ഒരു തരം മഷി കടലാസിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ് എന്ത് ഇമേജ് ഫോം ചെയ്ത് വരുന്നത്. ഇനി അടുത്തതാണ് ലേസർ പ്രിന്റർ. ലേസർ പ്രിന്റർ ദിസ് ടൈപ്പ് യൂട്ടിലൈസ് ടോണർ ഡ്രംസ് ദാറ്റ് റോൾ ത്രൂ മാഗ്നറ്റൈസ്ഡ് പിഗ്മെൻറ്റ് ആൻഡ് ദെൻ ട്രാൻസ്ഫർ ദ പിഗ്മെൻറ്റ് ഓൺ ടു എ സർഫസ്. ഈ ലേസർ പ്രിന്റർ എന്ന് പറഞ്ഞാൽ വളരെ വേഗതയേറിയ പ്രിന്ററാണ്. കൂടാതെ എന്താ ഇതിന് വളരെയധികം ഗുണനിലവാരവും കൂടിയ പ്രിന്ററാണ്. ഇനി അടുത്ത ഔട്ട്പുട്ട് ഉപകരണമാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് ഇൻഫോർമേഷൻ ഫ്രം എ കമ്പ്യൂട്ടർ ഇൻ ടു പിക്ചോറിക്കൽ ഫോം ഓൺ പേപ്പേഴ്സ് ഗിവ്സ് എ ഹാർഡ് കോപ്പി ഓഫ് ദി ഔട്ട്പുട്ട്. ഇറ്റ് ഡ്രോ പിക്ചർ ഓൺ എ പേപ്പർ യൂസിങ് എ പെൻ. എ പ്ലോട്ടർ ഈസ് എ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിവൈസ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ കാർഡ് പോലെയുള്ള സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്രാഫും ചാർട്ടുകളൊക്കെ വരയ്ക്കാറുണ്ട്. ഇങ്ങനെ വരയ്ക്കാൻ പ്രിൻ്റ് ഈ ഗ്രാഫും ചാർട്ടൊക്കെ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത് പ്രൊജക്ടർ. പ്രൊജക്ടറും ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഇറ്റ് ക്യാൻ ടേക്ക് ഇമേജ് ജനറേറ്റഡ് ബൈ എ കമ്പ്യൂട്ടർ ആൻഡ് റീപ്രൊഡ്യൂസ് ദം ബൈ പ്രൊജക്ഷൻ ഓൺ ടു എ സ്ക്രീൻ വാൾ ഓർ അനദർ സർഫസ്. അതായത് പ്രൊജക്ടർ എന്താ നമുക്കൊക്കെ അറിയാം പ്രൊജക്ടർ എന്താണ്. വലിയ സ്ക്രീനിൽ നമുക്ക് എന്താണ് ടെലിവിഷൻ പ്രോഗ്രാമോ സ്ലൈഡുകളോ വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്പീച്ച് സിന്തസൈസർ. കൺവേർട്സ് നോർമൽ ലാംഗ്വേജ് ടെക്സ്റ്റ് ഇൻ ടു സ്പീച്ച്. അതായത് ടെക്സ്റ്റുകളെ അതായത് നമ്മൾ അക്ഷരങ്ങളെ ശബ്ദരൂപത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് സ്പീച്ച് സിന്തസൈസർ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്പീക്കർ. സ്പീക്കർ ദേ റിസീവ് ഓഡിയോ ഇൻപുട്ട് ഫ്രം ദ കമ്പ്യൂട്ടേഴ്സ് സൗണ്ട് കാർഡ് ആൻഡ് പ്രൊഡ്യൂസ് ഓട്ടോ ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് സൗണ്ട് വേവ്. അതായത് ശബ്ദരൂപത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കേൾക്കാനൊക്കെ പാട്ട് കേൾക്കുന്നതിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണമാണെന്ത് സ്പീക്കർ എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.